ിലെ രക്ഷാദൗത്യത്തിൽ നിർണായക പുരോഗതി അർജുൻറെ ലോറി ഗംഗാവലി നദിയിൽ ഉണ്ടെന്ന് ഉറപ്പിച്ചു റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നേതൃത്വം നൽകുന്ന ഐ ബോർഡ് പരിശോധനയിലാണ് ട്രക്കിന്റെ സ്ഥാനം കണ്ടെത്തിയത് കരയിൽ നിന്ന് മീറ്റർ അകലെ സ്പോട്ട് നാലിൽ ട്രക്ക് ഉണ്ടെന്നാണ് ഉറപ്പിച്ചിരിക്കുന്നത് പരിശോധനാ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ ട്വന്റി ഫോർ ലഭിച്ചു എന്നാൽ വാഹനത്തിൽ മനുഷ്യ സാന്നിധ്യത്തിന് തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല Base That's point that, that, uh, that point, uh, we will that we are targeting. So, we have got the update today is that we have got one more team of expert divers from uh, Udupi, a uh, uh, place called Malpe. They are experts in uh, doing the operation along with the naval team. They will work together, and we are taking the help of local fishermen also because they understand the terrain, the current, uh, high tide, and low tide, and everything. So, we'll take their inputs. These three teams will sit together and come up with a plan. the problem here is that that we'll have to have to 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 a strong anchor anchor. for them them get We we just cannot allow them to go without an anchor. So that we are arranging. രക്ഷാദൌത്യത്തിനായി ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ എത്തിയെങ്കിലും പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താൻ കഴിഞ്ഞില്ല ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് ഇപ്പോഴും അതിശക്തമാണ് ദൗത്യം ശ്രമകരമെന്ന് സ്കൂബ ഡ്രൈവർ ഈശ്വർ മൽപേ ട്വന്റി ഫോറിനോട് പറഞ്ഞു നമ്മുടെ ടീമിൽ ഒരു ഒരു എട്ട് രണ്ട് മൂന്ന് സ്കൂബ ഡ്രൈവർ அப்போ இப்போ இன்னே எஸ்பி பின்ன டிஎஸ்பி அவரை கூப்பிட்டு இவ்வளோ இன்னும் வண்டி பன்னெண்டு பதினொன்னா பதினொன்று திசாயி கிட்டிள்ளுன்னு இன்ன ஆள் பின்ன மூணு பேர் உண்டு அவரு கிட்டேன்னு அப்போ நம்ம ஃபோன் ஃபோனாக்கி நம்ம குஷல் மடிக்கேரில் இருந்தால் அப்படின் பாடி ட்ரேஸ்ன போயிட்டு ஆ டீம் அப்போ அது எடுத்துட்டு பின்ன நைட்டு இங்கே வந்து காலை இப்போ வந்து இறங்கி இவ்வ வந்து கங்கவளி அது தண்ணி பயங்கர ஸ்பீடில் இருக்குது கரண்ட் ஒரு

നാവികസേനയ്ക്കും അവിടേക്ക് എത്തിയിരിക്കുന്ന ഇപ്പോൾ സ്കൂബ ടീമിനും പുഴയിൽ ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ ഏതാണ്ട് ആറ് പോയി ആറ് നോട്ട്സൊക്കെയാണ് ഇപ്പോഴും അവിടുത്തെ അടിയൊഴുക്ക് എന്ന് ജില്ലാ കളക്ടർ വിശദീകരിച്ചിരുന്നു നേരത്തെ എന്താണ് പുതിയ വിവരങ്ങൾ ജയകുമാർ ഈ കഴിഞ്ഞ ദിവസം ഈ ഐബോർഡ് പരിശോധനയിലാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കിട്ടിയത് അതായത് ഈ കോണ്ടാക്ട് പോയിന്റ് നാലിൽ ഈ കട്ടി കൂടിയ ലോഹവസ്തു അത് ട്രക്കിന്റെ നിന്ന് നിഗമനത്തിലെത്തിയ ലോഹവസ്തു കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ ഹൈബോർഡ് പരിശോധന നടത്തിയ സംഘം ഇത് വലിയൊരു ബ്രേക്ക് ത്രൂ എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും ദിവസത്തിനിടയിൽ കൃത്യമായ സ്പോട്ട് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് ഈ അറ്റംറ്റിലെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന അറ്റംറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മുന്നേറ്റം തന്നെയാണ് അക്കാര്യത്തിലൊരു സംശയവും വേണ്ട കാരണം അവർ പറയുന്നത് ഇങ്ങനെയാണ് ഈ കോണ്ടാക്ട് പോയിൻറ്റ് ഫോറിൽ കട്ടി കട്ടികൂടിയ ലോഹവസ്തു ഉണ്ട് അത് ട്രക്ക് എന്ന നിഗമനത്തിലേക്ക് ശക്തമായ നിഗമനത്തിലേക്ക് അവർ എത്തുന്നു എന്നുള്ള കാര്യമാണ് കളക്ടറും വ്യക്തമാക്കുന്നത് വൈകുന്നേരത്തോടു കൂടി അക്കാര്യത്തിൽ കൃത്യമായ വിവരം അവർ നൽകുകയും ചെയ്യും പക്ഷേ അപ്പോഴും വിജയകുമാർ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് എന്തെന്നാൽ ഇതിനി എങ്ങനെ അവിടേക്ക് എത്തും ഇനി ആ വാഹനം ഒന്നാകെ പൊക്കി എടുക്കാൻ സാധിക്കുമോ അതിനുള്ളിലേക്ക് കയറി പരിശോധന നടത്താൻ സാധിക്കുമോ അങ്ങനെ ചില ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ ട്രക്കിന് ട്രക്ക് ചെളിയിൽ പുതഞ്ഞു നിൽക്കുകയാണ് അതിന് മുകളിലേക്ക് മണ്ണ് വീണിട്ടുണ്ട് ട്രക്കിന്റെ ക്യാബിന് കേടുപാടുകൾ ഈ ഇതിന് കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു അവിടെയാണ് ഈ ഫ്ലോട്ടിംഗ് പാൻഡൂൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്താം എന്ന് തീരുമാനിച്ചത് പക്ഷേ അത് നടക്കില്ല എന്ന് നമുക്ക് ഏറെക്കുറെ പറയാം കാരണം അക്കാര്യത്തിൽ വലിയൊരു തർക്കം ഇന്ന് നടന്ന ഉന്നതതല യോഗത്തിൽ ഉണ്ടായി കേരള കർണാടക സംഘം തമ്മിൽ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കാരണം കർണാടകം കേരള മന്ത്രിമാരെ അറിയിച്ചത് ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ കൊണ്ടുവന്ന് നടത്തുന്നതിൽ തെരച്ചിൽ നടത്തുന്നതിൽ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് അറിയിച്ചു അതേ തുടർന്ന് ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ കേരള സംഘം അതിനെ എതിർത്തു എന്ത് തന്നെയായാലും ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ കൊണ്ടുവന്നേ തീരൂ അത് ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയ തീരു മുൻപ് തീരുമാനിച്ചതാണ് നമ്മൾ അതിൽ നിന്നും പിന്നോട്ട് പോകരുത് എന്നാവശ്യപ്പെട്ടു പക്ഷേ കർണാടകം ഇപ്പോഴും അത് കൊണ്ടുവരുന്ന കാര്യത്തിൽ കൺവിൻസ്ഡ് അല്ല അവരുടെ മറുപടിയും അവരുടെ തീരുമാനങ്ങളും അപ്രകാരം തന്നെയാണ് കളക്ടറോട് സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെയാണ് മറ്റൊന്നും തന്നെ ഒരു ഉറപ്പ് പറയാൻ അക്കാര്യത്തിൽ തയ്യാറായിട്ടുള്ള വിജയകുമാർ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഡിഫൻസ് മന്ത്രാലയത്തിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ വന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അവർ ഈ ദുരന്ത സ്ഥലത്തേക്ക് പോയി പരിശോധിച്ച ശേഷം അവർ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ആ വാഹനങ്ങളാണ് ആ പോയിട്ടുള്ളത് ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വന്നാൽ ഈ ഫ്ലോട്ടിംഗ് പാൻഡൂൺ എത്താനുള്ള സാധ്യത തുലവും തുച്ഛമാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം രാജസ്ഥാനിൽ നിന്ന് ടെക്നീഷ്യന്മാർ വരണമെന്നൊക്കെ പറയുന്നു ഇതുവരെയും ഫ്ലോട്ടിംഗ് പാൻഡൂൺ ഇവിടെ എത്തിച്ചിട്ടുമില്ല അതിനി കാത്തിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാമത്തേത് ഈ മൽപയിൽ നിന്നെത്തിയ ഈശ്വർ മാൽപ്പ അടങ്ങുന്ന സ്കൂബ ടീമിന്റെ ശ്രമമാണ് പക്ഷേ നേവിയുടെ ഡീപ്പ് ഡൈവർമാർക്ക് പോലും സാധിക്കാത്തത് ഈ സ്കൂബ ടീമിന് സാധിക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട് അവർ പറയുന്നത് അടിയൊഴുക്ക് തങ്ങൾക്ക് പ്രശ്നമല്ല തങ്ങൾക്ക് ഈ പ്രദേശമൊക്കെ തന്നെ നല്ല ധാരണയുണ്ട് ഇതിനു മുൻപ് പ്രേക്ഷകർ കാണുന്നത് ഇത് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഈ വാഹനമുണ്ട് എന്ന് ഏറെ ഉറപ്പിച്ച ആ ഭാഗത്ത് അവിടേക്ക് ഒരു 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 നാവികസേനയുടെ ഒക്കെ പരിശോധന നടക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ കോണ്ടാക്ട് പോയിന്റ് ഫോർ എന്ന ആ ഗ്രാഫിൽ രേഖപ്പെടുത്തിയിരുന്ന സ്ഥലമാണിത് അതിന് ചുറ്റുപാടുമുള്ള പരിശോധന നാവികസേനയും ഒക്കെ നടത്തുകയാണ് അരുൺ പാടക്കലാണ് നമ്മളോടൊപ്പം ചേരുന്നത് അരുൺ പുഴയിൽ ഇറങ്ങാൻ കഴിയുമോ എന്നതിൻ്റെ സാഹചര്യം ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണോ ഒരു സർവേ ആണോ നാവികസേനാ സംഘങ്ങളൊക്കെ അവിടെ നടത്തുന്നത് ഇതിനോടകം അവർ പലതവണ വന്നു പോയി അടിയൊഴുക്ക് ഏതാണ്ട് സെവൻ നോട്ട്സിന് അടുത്താണെന്ന് പറയുന്നു അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സാധ്യതകൾ പരിശോധിക്കുകയായിരിക്കും അല്ലേ വിജയകുമാർ അല്പസമയം മുമ്പാണ് ഈ സ്കൂബ ടീം അംഗങ്ങൾ ഇവിടേക്ക് എത്തിയത് അതായത് ഇപ്പോൾ നിൽക്കുന്നത് ആ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ ആ ഷിരൂർ മല ഇടിഞ്ഞ് ഈ പുഴയ്ക്ക് നടുവിൽ ഗംഗാവലി പുഴയ്ക്ക് നടുവിൽ രൂപപ്പെട്ട ആ ഒരു തുരുത്ത് ആ മൺതുരുത്തിലാണ് ഇപ്പോൾ ഈ സംഘം നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ആ പ്രദേശത്തെ കോൺടാക്റ്റ് നമ്പർ ഫോർ എന്ന് രേഖപ്പെടുത്തി അതായത് സ്പോട്ട് ഫോർ എന്ന് രേഖപ്പെടുത്തിയ ആ പ്രദേശത്തെ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒപ്പം നിരവധി ബോട്ടുകൾ ഈ നദിയിലെ നദിയിലൂടെ മുകളിലേക്ക് വന്ന് അതായത് നദിയുടെ ഒഴുക്കിനെ എതിർ ദിശയിലേക്ക് വന്ന് അതിൻ്റെ ഒഴുക്കിൻ്റെ ഒരു സ്പീഡ് വേഗം പരിശോധിക്കുന്നുണ്ട് അടിയൊഴുക്ക് ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടരുകയാണ് ഇപ്പോൾ ആ മൺകൂനയിൽ അതായത് ആ തുരുത്തിലാണ് ഈ സംഘം നിലയുറപ്പിച്ചിരിക്കുന്നത് അവർ ഒരുപക്ഷേ ഇതിൻ്റെ ഒഴുക്ക് കൂടി പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ നദിയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ അത് തള്ളിക്കളയ തള്ളിക്കളയാൻ കഴിയില്ല ണം ആ നദിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ ആറ് അംഗ സംഘമാണ് ആ മൺകൂനയിൽ നിൽക്കുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അവർ അവരുടെ കയ്യിൽ അത്യാധുനിക ഉപകരണങ്ങൾ ഉണ്ട് എന്നൊരു സംശയമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ കൊണ്ടിരിക്കുകയാണ് വിജയകുമാർ കോണ്ടാക്ട് പോയിന്റ് ഫോർ എന്ന് നേരത്തെ സംഘം സൂചിപ്പിച്ച സ്ഥാനം ഏതാണ്ട് കൃത്യമായി നിർണയിച്ച ആ പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെയുള്ള മൺകൂമ്പാരത്തിലാണ് നാവികസേനാംഗങ്ങൾ എത്തിയിട്ടുള്ളത് ഒരു പുഴയിലെ അടിയൊഴുക്കിൻ്റെ ശക്തി അളക്കുന്നതാവാം അവർ ചെയ്യുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ അവിടെ ഇറങ്ങി പരിശോധന അസാധ്യമാണ് ഇനിയിപ്പോൾ സ്കൂബ ഡൈവേഴ്സ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് അവർക്കും അവിടെ ഇറങ്ങി പരിശോധന നടത്താൻ കഴിയില്ല ഒരു സാഹചര്യത്തിൽ അത് അനുമതി കൊടുക്കുക അത് അങ്ങനെ അനുമതി കൊടുക്കാനാവില്ല എന്ന് ജില്ലാ കളക്ടറും പറയുന്നു അരുൺ ഇന്നിപ്പോൾ കേൾക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഒരു പ്ലാറ്റ്ഫോം ജലോപരിതലത്തിൽ കൊണ്ടുവരിക അതിൽ നിന്നുകൊണ്ട് താഴേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കുക അത്തരം സാധ്യതകളാണ് രാജസ്ഥാനിൽ നിന്നുള്ള ടെക്നീഷ്യൻസ് ഒക്കെ വരണം ഇനിയിപ്പോഴത് വരികയാണെങ്കിലും വളരെ വൈകും എന്നുറപ്പാണ് വരുന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല വന്നാൽ തന്നെ അത് കാലതാമസം ഉണ്ടാവുകയും ചെയ്യും കാത്തിരിക്കുക പുഴയിലെ നീരൊഴുക്ക് കുറയുന്നത് വരെ കാത്തിരിക്കുക എന്നതല്ലാതെ മറ്റെന്തെങ്കിലും ഈ ഘട്ടത്തിൽ ഇവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് കരുതാനാകുമോ വിജയകുമാർ ഇന്നിപ്പോൾ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹായം തേടും കാരണം ഈ പുഴയെക്കുറിച്ച് അറിയാവുന്ന അറിയാവുന്ന ആളുകൾ ഈ പുഴയുടെ ഒഴുക്കിനെക്കുറിച്ച് അതിൻ്റെ ഒരു രൗദ്രഭാവത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കളി പറ്റി ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ആളുകൾ ഈ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളാണ് ഒരുപക്ഷേ ഈ ദൗത്യ സംഘം അവരുടെ കൂടി സഹായം തേടുമെന്ന വിവരങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഈ നമുക്ക് കാണുന്ന വിദൂര ദൃശ്യങ്ങൾ അതായത് നമ്മുടെ ക്യാമറമാൻ വി എസ് രാഹുലാണ് ഈ ഒരു ദൃശ്യങ്ങൾ പകർത്തുന്നത് ആ ദൃശ്യങ്ങൾ കുറച്ച് അകലേക്ക് ഇപ്പോൾ ഈ സ്പോട്ടിൽ നിന്ന് കുറച്ച് അകലേക്ക് കാണിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഈ നാവികസേനയുടെയും അതുപോലെ തന്നെ ഈ ആർമിയുടെയും ഒക്കെ സംഘം എൻ ഡി ആർ എഫിൻ്റെയും സംഘമൊക്കെ അവിടെ പ്രത്യേകമായി യോഗം ചേരുന്നുണ്ട് ആ യോഗം ചേർന്നതിന് ശേഷം മാത്രമാണ് അവർ ഈ സ്ഥലത്തേക്ക് അതായത് ഈ കോണ്ടാക്ട് പോയിൻറ്റ് ഫോർ എന്ന് രേഖപ്പെടുത്തിയ ഈ സ്ഥലത്തേക്കിപ്പോൾ എത്തിയത് അവർ ഇപ്പോഴും ഈ സ്ഥലത്ത് ഈ സ്ഥലം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് മാറിയിട്ടില്ല രണ്ടോ മൂന്നോ തവണ രാവിലെ മുതൽ രണ്ടോ മൂന്നോ തവണ ഒരു മൂന്ന് ബോട്ടുകളിലായി അവർ ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു ഈ നാലാം നമ്പറായി രൂ രേഖപ്പെടുത്തിയ ആ പ്രദേശത്തേക്ക് അവിടെ ട്രക്കിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയ ആ പ്രദേശത്തേക്ക് അവർ എത്തിയിരുന്നു ഇപ്പോൾ അവസാനമായി അവിടെ ആ പ്രദേശത്ത് അതായത് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച ആ സ്ഥലത്ത് ആർമി സംഘവും അതുപോലെ തന്നെ നാവികസേനയുടെയും എൻ ഡി ആർ എഫിൻ്റെയും ഒക്കെ സംഘം സംയുക്തമായി യോഗം ചേർന്ന് അതിന് ശേഷമാണ് ഈ നമ്പർ ഫോർ എന്ന് രേഖപ്പെടുത്തിയ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത് അതിനടിയിലേക്ക് ആ നദിക്കടിയിലേക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങാൻ കഴിയുമോ എന്നൊരു പരിശോധനയാണ് വിജയകുമാർ ഇപ്പോൾ നടത്തുന്നത് ഇപ്പോൾ ആ ബോട്ടിൽ നിന്ന് അവർ അവിടെ അവിടെ നിന്ന് അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ നദിയുടെ ഒഴുക്ക് പരിശോധിക്കുകയാണ് ഒപ്പം ആ നദിക്കടിയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട് ആറ് ആളുകളാണിപ്പോൾ ആ സംഘത്തിലുള്ളത് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ആറ് ആളുകളാണ് ആ സംഘത്തിലുള്ളത് ഇനി എങ്ങനെയാണ് ആ നദിക്കടിയിലേക്ക് ഇറങ്ങുക ആ ട്രക്കിൻ്റെ സാന്നിധ്യം പരിശോധിക്കുക ആ ക്യാബിൻ കണ്ടെത്തുക എന്തുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഈ ജീവൻ്റെ സാന്നിധ്യം മനുഷ്യ സാന്നിധ്യം അവിടെ ഇല്ല എന്നാണ് നേരത്തെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഒരിക്കൽ കൂടി പരിശോധന നടത്തണം പക്ഷേ ഈ കാലാവസ്ഥ ഇപ്പോഴും പ്രതികൂലമായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ മഴ മാറി വെളിച്ചം വന്നിട്ടുണ്ട് വിജയകുമാർ പക്ഷേ ഈ കൊങ്കൻ ടെറയിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴാണ് ഈ മഴ പെയ്യുക എന്നത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് അത്തരത്തിലുള്ള ഒരു സമയത്ത് ഈ വെള്ളത്തിനടിയിലേക്ക് എങ്ങനെ ഇറങ്ങും അത്രത്തോളം ഒഴുക്ക് ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഈ മൺതിട്ടയിലേക്ക് തട്ടി ആ വെള്ളം ഒഴുകുന്നതിൻ്റെ ആ ഒരു ശക്തി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ ഈ സ്കൂബ ടീം അതായത് ഈ ആറംഗ സംഘം ഈ മണ്ണ് ഈ തുരുത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി അവർ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകളെക്കുറിച്ച് ഇപ്പോൾ പരിശോധിക്കുകയാണ് ആ പരിശോധന ഇപ്പോഴും ഒരു പതിനഞ്ച് മിനിറ്റിലേറെയായി ആ പരിശോധന തുടരുകയാണ് ഉൾപ്പെടെയുള്ള സംഘം കരയിലെത്തി മടങ്ങിയിരുന്നു ഇപ്പോൾ നിലവിൽ യന്ത്രങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല പക്ഷേ ഈ നദി കേന്ദ്രീകരിച്ചുള്ള തെര പരിശോധനയ്ക്കായുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആറംഗ സംഘമാണ് ഈ മൺതിട്ടിൽ അതായത് ഈ പുഴയുടെ ഗംഗാവലി പുഴയുടെ നടു നടുഭാഗത്തുള്ള ആ ഒരു തുരുത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മറ്റുള്ള ഇപ്പോൾ കരയിൽ തന്നെയാണ് പക്ഷേ വാഹന കൂടുതൽ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള ആധുനിക യന്ത്രങ്ങൾ ആ പ്രദേശത്തേക്ക് ഇവർക്ക് ഈ നദിയിലേക്ക് ഇറങ്ങാൻ നദിയുടെ ആഴങ്ങളിലേക്ക് പോയി പരിശോധിക്കാനുള്ള യന്ത്രങ്ങൾ ഉൾപ്പെടെ എത്തിക്കുകയാണെന്നാണ് നമുക്ക് സംശയം എന്തായാലും ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ് വിജയകുമാർ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് കോണ്ടാക്ട് പോയിന്റ് ഫോറിനോട് എന്ന് വെച്ചാൽ ട്രക്കുള്ള ട്രക്കുണ്ടെന്നും ഹൈബോർഡ് പരിശോധനയിൽ ഏതാണ്ട് സ്ഥിരീകരിച്ച ഉറപ്പിച്ച് പറയുന്ന ആ കോണ്ടാക്ട് പോയിന്റ് ഫോറിനോട് ചേർന്നുള്ള ഒരു വലിയ മൺകൂമ്പാരം അവിടെയാണ് നാവികസേനാംഗങ്ങൾ ഇപ്പോഴെത്തിയിരിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഉദ്യോഗസ്ഥർക്ക് അവർ ചില പരിശോധനകൾ നടത്തുകയാണ് പുറത്തെ വെള്ളത്തിലേക്ക് ഇറങ്ങിയ ഒരു പരിശോധനയ്ക്ക് പറ്റുന്ന സാഹചര്യമില്ല എന്ന് തന്നെയാണ് കരുതുന്നത് ഈ അടിയൊഴുക്ക് ഇപ്പോഴും അതിനിടയിൽ ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തിക്കുന്നതിൽ അവിടെ ഒരു തർക്കമുണ്ട് ഉന്നതതല യോഗത്തിൽ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ആ തീരുമാനം തീരുമാനമെടുത്ത് നടപ്പാക്കണമെന്ന് കേരള സംഘം ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് കളക്ടർ ഉന്നതതല യോഗത്തിൽ അറിയിച്ചത് അതിൻ്റെ എന്തായിരിക്കും ഭാവി അക്കാര്യത്തിൽ ആ പദ്ധതി നടപ്പാകുമോ എന്നറിയില്ല കാത്തിരിക്കാം കാര്യമായ പുരോഗതി ഇല്ല ദൗത്യത്തിൽ എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്